അപ്പോൾ എല്ലാവർക്കും കവറ്റ് ക്ലാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ മുന്നേ ഇതിൻ്റെ അതായത് സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ കുറച്ച് തിയറി പറഞ്ഞ് മുന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ചുകൂടി പ്രോബ്ലംസ് നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. എം ടി എസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെക്ഷനാണിത്. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അത് എൻ ടി ടീസ് കൂടി നമുക്ക് നേരത്തെ ഒരു നാലാണെങ്കിൽ ഇപ്പോൾ അതായത് ഒരു ആ രണ്ട് നാല് അഞ്ചോ അഞ്ച് എൻ ടി ടീസ് ഒക്കെ ആയിട്ടാണ്. ഒന്ന് രണ്ട് മൂന്ന് നാല് എൻ ടി ടീസ് നേരത്തെ രണ്ട് എൻ ടി ടീസ് ഒക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം അങ്ങനത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അവർ ആദ്യം പറഞ്ഞ കണ്ടീഷൻ ചെയ്ത് നമ്മൾ ഡയഗ്രം വരക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടുള്ളൂ സം എസ്സേസ് ആർ പോയംസ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് എസ്സേസ് ആണ് പോയംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ കുറച്ച് എസ്സേ അതായത് സം എസ്സേ ആർ പോയംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ സം പോയംസ് ആർ ഡയറക്ടേഴ്സ് എന്നുണ്ട്. സം പോയം കുറച്ച് പോയം എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ എന്നുണ്ട്. കുറച്ച് പോയെന്നുണ്ട് ഡയറക്ടർ എന്ന് പറഞ്ഞു. ദെൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഓൾ ഡയറക്ടേഴ്സ് ആർ സിംഗേഴ്സ്. എല്ലാ ഡയറക്ടേഴ്സും സിംഗേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാ ഡയറക്ടേഴ്സ് സിംഗേഴ്സ് ആണെങ്കിൽ ഈ ഡയറക്ടർ എന്ന് പറഞ്ഞ ഈ ഡയറക്ടർ എന്ന് പറഞ്ഞ ഈ ചെറിയ സർക്കിളിന് പുറത്തായിട്ട് വലിയ സർക്കിൾ ഉണ്ടാവും. അത് എന്ന് പറഞ്ഞാൽ സിംഗേഴ്സിനെ റെപ്രസെന്റ് ചെയ്യണം. അങ്ങനെ നമ്മളാണ് ഓൾ എന്നുള്ള കണ്ടീഷൻ നമുക്ക് സെർച്ച് ഓൾ ഡയറക്ടേഴ്സ് ആർ സിംഗേഴ്സ്. എല്ലാ ഡയറക്ടേഴ്സും സിംഗേഴ്സ് ആണ്. അപ്പം നമ്മൾ നേരെ കൺക്ലൂഷൻ നോക്കാം. കൺക്ലൂഷൻ നോക്കുമ്പോൾ സം ഡയറക്ടേഴ്സ് ആർ പോയം. കുറച്ച് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് പോയം ആണെന്നുണ്ട്. അപ്പം നോക്കിയേ നമ്മൾ കുറച്ച് ഡയറക്ടർ എന്ന് പറഞ്ഞ ആ സർക്കിൾ നോക്കി അതിന് പോയത് നമ്മൾ എന്തെങ്കിലും റിലേഷൻ ഉണ്ട് തന്നിട്ടുണ്ട്. ഓൾറെഡി ഇതിന്റെ സം പോയം ആർ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് എങ്കിൽ സം ഡയറക്ടേഴ്സ് ആർ പോയം എന്ന് ഓൾറെഡി സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. ദെൻ സം സിംഗേഴ്സ് ആർ എസ്സേ. ഈ സിംഗറും റിലേഷൻ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോ എങ്ങനെ വന്നാലും സിംഗേഴ്സ് എസ്സേസ് ആണുള്ള പോസിബിലിറ്റി ഉണ്ട്, പക്ഷെ ഒരിക്കലും ആവണം എന്ന് നിർബന്ധമില്ല. അപ്പോ സം സിംഗേഴ്സ് ആർ എസ്സേസ് എന്നുള്ള കണ്ടീഷൻ നമ്മൾ പോസിബിൾ അല്ല. ദെൻ സം സിംഗേഴ്സ് ആർ പോയംസ്. അപ്പോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ ഡയറക്ടർ എന്ന് പറഞ്ഞ ആള് കുറച്ച് പേര് എന്തായാലും പോയമാണെന്ന് പറഞ്ഞത്. അതേപോലെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഡയറക്ടറും സിംഗേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും കുറച്ച് സിംഗേഴ്സ് പോയമാവണ്ടേ. അപ്പൊ അത്രയുള്ള കണ്ടീഷൻ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ലോജിക്കുന്ന ആഗ്രഹം ജസ്റ്റ് ആ ഫിഗർ നോക്കി നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. സം സിംഗേഴ്സ് ആ പോയമ്പോ നോക്കി കുറച്ച് സിംഗേഴ്സ് എന്തായാലും ഇത്രയും പാർട്ടുണ്ട്, അത് പോയമാവുന്നു അത്ര ഉള്ളതല്ലേ. അപ്പോ കൺക്ലൂഷൻ വണ്ണും ത്രീയും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ കൺക്ലൂഷൻ വൺ ആൻഡ് ത്രീ ഫോളോസ്. ഓക്കെ, സോറി വൺ ആൻഡ് ത്രീ അതല്ല കൺക്ലൂഷൻ. ഓക്കെ, ഓപ്ഷൻ എ ആണ് വൺ ആൻഡ് ത്രീ ഫോളോസ്. ഓക്കെ, ഇത് കുറച്ച് ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോ നിങ്ങൾ പലരും ഈ ഐദറോ എന്ന് പറഞ്ഞ കണ്ടീഷൻ പറഞ്ഞ കേസാണ്. സം റോഡ്സ് ആർ സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു സം റോഡ്സ് ആർ സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞു. സം റോഡ്സ് ആർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ ബേസിക് ഡയഗ്രം വരച്ചു. സം റോഡ്സ് ആർ സ്ട്രീറ്റ്സ്. ദെൻ സം സ്ട്രീറ്റ്സ് ആർ ലൈൻസ്. അപ്പൊ നമ്മൾ സാധാരണ വരയ്ക്കുന്ന സം സ്ട്രീറ്റ്സ് ആർ ലൈൻസ് ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കാറുള്ളത്. ഓക്കെ, ഡയഗ്രം വരയ്ക്കാറുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞിട്ട് നോ റോഡ് ഈസ് എ ലൈൻ. നോ റോഡ് ഈസ് എ ലൈൻ. നോ റോഡ് ഈസ് ലൈൻ എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ഒരിക്കലും ഒരു റിലേഷൻ ഇല്ല. റോഡ് ലൈൻ ഒരു റിലേഷൻ ഇല്ലാതെ നമ്മൾ പോസിബിൾ അല്ല. ഓൾ സ്ട്രീറ്റ്സ് ആർ ലൈൻ. എല്ലാ സ്ട്രീറ്റും ലൈൻ ആണെന്ന് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സം സ്ട്രീറ്റ്സ് ആർ ലൈൻസ് ആണല്ലോ, അതുകൊണ്ട് എല്ലാ സ്ട്രീറ്റ്സും ലൈൻ ആവാൻ ചാൻസ് ഇല്ല. പിന്നെ പറഞ്ഞിട്ട് സം സ്ട്രീറ്റ്സ് സം ലൈൻസ് ആർ റോഡ്. ഓൾറെഡി പറഞ്ഞിട്ട് റോഡും ലൈനും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാവാൻ ഉണ്ടാകുന്നില്ല, അത് നമുക്ക് അറിയില്ല. വേണമെങ്കിൽ നമുക്ക് ഈ ഇമേജ് നമുക്ക് ഇവിടെ ഇങ്ങനെ വരയ്ക്കാം, പക്ഷെ നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു പോസിബിലിറ്റി എടുക്കേണ്ടത് മാത്രമല്ലോ. അപ്പൊ നമുക്ക് അറിയില്ല സം ലൈൻസ് ആർ റോഡ്സ് നമ്മളോട് പറയുകയാണെങ്കിൽ അത് പോസിബിൾ അല്ല. അപ്പൊ നോക്കിയാൽ നമ്മള് അപ്പൊ ഓപ്ഷൻ നോക്കി, ഒന്നും രണ്ടും മൂന്നും പോസിബിൾ അല്ല. അപ്പൊ നൈതർ വൺ ടു ത്രീ അയ്യോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ കേസ് വരുമ്പോഴാണ് നമ്മൾ ഐതർ റോഡ് എന്ന കണ്ടീഷൻ നമ്മൾ ഒന്ന് നോക്കണത്. ഓക്കെ, ഐതർ റോഡ് എന്ന കണ്ടീഷൻ നോക്കി ഐതർ കൺക്ലൂഷൻ വൺ ഓർ ത്രീ ഫോളോസ്. അപ്പൊ ഇങ്ങനത്തെ വരുമ്പോ നോക്കിയേ ഇതേ ഇമേജ് അതായത് ഇതേ വെൻ ഡയഗ്രം തന്നെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാലോ. അതായത് സം റോഡ്സ് ആർ സ്ട്രീറ്റ്സ്, പിന്നെ സം സ്ട്രീറ്റ്സ് ആർ ലൈൻസ്. ഈ സ്ട്രീറ്റ്സ് ആർ ലൈൻസ് എന്ന വെൻ ഡയഗ്രം നമുക്ക് ഇങ്ങനെ ഒരു പോസിബിലിറ്റി വരയ്ക്കാം, വേണമെങ്കിൽ പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ എന്താണ് നോ റോഡ് ഈസ് എ ലൈൻ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ പിന്നെ ഈ ഒരു പോസിബിലിറ്റി ഉണ്ട്, ഈ ഒരു പോസിബിലിറ്റി. ഇപ്പൊ രണ്ട് പോസിബിലിറ്റി ഉണ്ട്, ഒന്നില്ലെങ്കിൽ റോഡ് ലൈനായിട്ട് ബന്ധം ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ സം ലൈൻസ് ആ റോഡ് ആവാം. അപ്പൊ
രണ്ട് പോസിബിലിറ്റി എന്ന് പറഞ്ഞ കേസ് ഒന്ന്. അപ്പോ ഈ നോ റോഡ് ഇസ് എ ലൈൻ എന്ന് പറഞ്ഞ ഒന്നാം സ്റ്റേറ്റ്മെന്റും സം ലെയ്ൻസ് ആർ റോഡ്സ് എന്നുള്ള രണ്ടാം സ്റ്റേറ്റ്മെന്റും മേ ബി ചിലപ്പോ പോസിബിൾ ആകാം. അതൊന്നുകൂടി പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോർമലി വരയ്ക്കുന്ന വെൻ ഡയഗ്രാം ഇതാണ് വെൻ ഡയഗ്രാം. അപ്പൊ ആ വെൻ ഡയഗ്രാം വരച്ചിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഫോളോ ചെയ്യില്ല. പക്ഷെ നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ വണ്ണും ടൂം ത്രീയും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മൾ നോക്കുകയാണ് ഐതർ എന്ന് പറഞ്ഞ കണ്ടീഷൻ വൺ ഓർ ത്രീ. ഇത് ഈ ഐതർ എന്ന് പറഞ്ഞ ഐതറോ എന്ന കണ്ടീഷനിലുള്ള കേസാണ്. അപ്പോ ഐതറിന്റെ കണ്ടീഷനിൽ നാം വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഐതറോ എന്ന് പറയുന്ന ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റ്, ഇപ്പൊ വൺ ഓർ ത്രീ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്, ഈ വൺ ഓർ ത്രീയിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ കാര്യങ്ങൾ രണ്ട് രീതിയിലും സെയിം ആയിരിക്കണം. അതായത് നോ റോഡ് ഈസ് എ ലൈൻ എന്ന് പറയുന്നത് ആണെങ്കിൽ അടുത്തേക്ക് സം ലൈൻസ് ആർ റോഡ്സ് എന്ന് പറയുകയാണെങ്കിൽ ഈ റോഡും ലൈനും ഇവിടെയും ലൈനും റോഡും തന്നെ ആയിരിക്കണം. വേറൊരു പോസിബിലിറ്റി, അതായത് ഇവിടെ സ്ട്രീറ്റ് ആയാൽ നമുക്ക് ഈ പോസിബിലിറ്റി എഴുതാൻ പറ്റില്ല. അതായത് റോഡ് ലൈന് 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 റോഡ് അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഐതർ കൺക്ലൂഷൻ വൺ ഓർ ത്രീ ഫോളോ എന്ന് പറഞ്ഞാൽ കേസ് നമുക്ക് പോസിബിൾ ആവുള്ളൂ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും പറയുമ്പോൾ അവിടെ ഒരു പോസിബിലിറ്റി, ഇതിനാണ് നമ്മൾ അവിടെ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞ ഭാഗം നമ്മൾ പറഞ്ഞതിന്റെ ബേസിക് സ്ട്രക്ചർ മാത്രമല്ല ഒരു പോസിബിൾ സ്ട്രക്ചർ കൂടി ഉണ്ട്. അപ്പൊ അത് വെച്ച് നമ്മൾ ഈ ഐതർ ഓർ എന്ന് പറഞ്ഞ കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായത് വിചാരിക്കുന്നു. ദെൻ അടുത്ത് നോക്കിയേ, സം ബൾബ് ആർ എൽ ഇ ഡി, കുറച്ച് ബൾബ് സം ബൾബ് ആർ എൽ ഇ ഡി. ഓക്കെ, സം ബൾബ് ആർ എൽ ഇ ഡി, എൽ ഇ ഡി എന്നുണ്ട്, സം എൽ ഇ ഡി ആർ ട്യൂബ് ലൈറ്റ്. നേരത്തെ പോലെ ഒരു പോസിബിലിറ്റി ഉണ്ട്, പക്ഷെ നമുക്ക് അതിന് മുന്നേ നമുക്ക് ഏതെങ്കിലും കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. സം ട്യൂബ് ലൈറ്റ്സ് ആർ ബൾബ്, സം ട്യൂബ് ലൈറ്റ് കാണാം. ഇതേപോലെ തന്നെ സം ട്യൂബ് ലൈറ്റ്സ് ആ ബൾബ് നമുക്ക് റിലേഷൻ ഒന്നുമില്ല. പിന്നെ അവർ പറഞ്ഞ നോ ട്യൂബ് ലൈറ്റ് ഇസ് എ ബൾബ്, ട്യൂബ് ലൈറ്റ് ബൾബ് ആവുന്നില്ല. നേരത്തെ പോലെയാണ് ഇത് രണ്ടും എനിക്ക് സെയിം ആണ്, കാരണം ട്യൂബ് ലൈറ്റ് ബൾബ്, ട്യൂബ് ലൈറ്റ് ബൾബിനെ കുറിച്ച് തന്നെയാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നിട്ട് നമ്മളെ നോക്കി ഐതർ കൺക്ലൂഷൻ വൺ ഓർ ടു ഫോളോസ്. ഓക്കെ, അങ്ങനെ പോസിബിൾ ആണ്, ചിലപ്പോ ആവാം ചിലപ്പോ ആവാതിരിക്കും ചെയ്യാം. ഓക്കെ, then next വരുന്നതാണ് all cups are plates, എല്ലാ കപ്സ് എന്നാണ് plates എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് some plates are saucers, എല്ലാ കപ്സ് എന്നാണ് all cups are plates എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ വരച്ചു അതിന്റെ ഡയഗ്രം വരച്ചു. പിന്നെ പറയുന്നത് some plates are saucers, then കുറച്ച് plates saucers എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് വേണമെങ്കിൽ ഇത് ഈ കപ്പിനായിട്ട് മുട്ടിച്ച് വരയ്ക്കാം, പക്ഷെ നമുക്ക് ഒരിക്കലും അതൊരു കണ്ടീഷൻ തന്നിട്ടില്ല. ഈ കപ്പും സോസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ അത് തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കത് മാക്സിമം ഫസ്റ്റ് വരയ്ക്കുമ്പോൾ നമുക്ക് റിലേഷൻ ഇല്ലാതെ തന്നെ വരയ്ക്കാം. എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഓൾ പ്ലേറ്റ്സ് ആർ കപ്സ്, എല്ലാ പ്ലേറ്റ്സും കപ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടില്ല കേസ് എന്താ പറഞ്ഞിട്ടുണ്ട് എല്ലാ കപ്പും പ്ലേറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അത് വിചാരിച്ചിട്ട് എല്ലാ പ്ലേറ്റും കപ്പാണെന്നില്ല, ചിലപ്പോൾ ഈ പോർഷൻസ് ഒന്നും കപ്പാവാതിരിക്കാം, കണ്ട അതുകൊണ്ട് ഈ കണ്ടീഷൻ പോസിബിൾ അല്ല. ദെൻ സം കപ്സ് ആർ സോസേജസ്, സം കപ്പ് ആർ സോസേജസ്, സം കപ്പ് ആർ സോസേജസ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് തമ്മിലൊരു റിലേഷൻ നമുക്ക് തന്നിട്ടില്ല. നമുക്ക് തന്ന സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടോ നോക്കുക, നമുക്ക് തന്ന സ്റ്റേറ്റ്മെന്റിൽ കപ്പും സോസും തമ്മിലൊരു റിലേഷൻ തന്നിട്ടില്ല. അപ്പൊ സം കപ്പ് ആർ സോസേജസ് എന്ന കണ്ടീഷൻ ഫോളോ ചെയ്യില്ല. അപ്പൊ ഇവിടെ നമ്മൾ നമ്മുടെ ഐതറോർന്ന കണ്ടീഷൻ നോക്കണ്ട, നമ്മൾ തന്നിരിക്കുന്ന പ്ലേറ്റും കപ്പും തന്നിട്ടുണ്ട്, പിന്നെ രണ്ടാം സ്റ്റേറ്റ്മെന്റിൽ കപ്പും സോസറാണ്. അപ്പൊ എന്തായാലും അതല്ല. അപ്പൊ നൈതർ രണ്ട് കൺക്ലൂഷനും ഫോളോ ചെയ്തിട്ടില്ല, നൈതർ കൺക്ലൂഷൻ വൺ ഓർ ടു ഫോളോസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, നോ ജംഗിൾ ആർട്രി, കാരണം നമ്മുടെ കേസ് ഒന്നും ആദ്യം വരയ്ക്കുന്ന നമ്മൾ ഒരു ജംഗിള് ജംഗിൾ ട്രീ ആയിട്ട് ബന്ധമില്ല. ഓക്കെ, നമ്മൾ റിലേഷൻ കൊടുത്തിട്ട് തന്നെ വരയ്ക്കാൻ നോക്കുക, ഒരു റിലേഷൻ ഇല്ല ജംഗിളും ട്രീ റിലേഷൻ. സം ട്രീസ് ആർ ലോങ്, അപ്പൊ കുറച്ച് ട്രീസ് ആർ ലോങ് എന്നുണ്ട്, കുറച്ച് ട്രീസ് ലോങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ട്രീ ആവാം ആവാതിരിക്കാതെ പിന്നെ പോസിബിലിറ്റി കേസാണ് അത് വിടെ. ദെൻ നോ പ്ലാന്റ് ആർ ലോങ്, പിന്നെ അടുത്ത ഒരു കണ്ടീഷൻ പറഞ്ഞിട്ട് ലോങ് ആയിട്ടുള്ള റിലേഷനാണ്, അതായത് പ്ലാന്റും ലോങ്ങും, പ്ലാന്റ് ലോങ് അല്ലാന്നുണ്ട്. അപ്പൊ പ്ലാന്റ് ലോങ് എന്ന് പറഞ്ഞാൽ റിലേഷൻ ഇല്ല, റിലേഷൻ ഇല്ല എന്നല്ല, ഒരിക്കലും നോ പ്ലാന്റ് പ്ലാന്റ്സ് ലോങ് ആവാൻ ചാൻസ് ഇല്ല. ദെൻ കൺക്ലൂഷൻ എന്താണ് പറയുന്നത്, സം പ്ലാന്റ്സ് ആർ ട്രീസ്, ഈ പ്ലാന്റും ട്രീയും തമ്മിൽ സം പ്ലാന്റ്സ് ആർ നോട്ട് ട്രീ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ശരിക്കും അത് ഉറപ്പിക്കായിരുന്നു. അതെന്തുകൊണ്ടാണ്,
കുറച്ച് ട്രീ എന്തായാലും മറ്റേ ലോങ് ആണ് അങ്ങനെയാണ് ഞാൻ പറയാം. പക്ഷെ അവർ പറഞ്ഞ സം പ്ലാന്റ്സ് ആ ട്രീ ആണ്, ഈ പ്ലാന്റ് ട്രീ ആവാം, ആവാതിരിക്കാനുള്ള ഒരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്, പക്ഷെ ആവാനുള്ള ഒരു പോസിബിലിറ്റി ഒരിക്കലില്ല. അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്തു. ദെൻ ഓൾ ട്രീസ് ആർ ലോങ്, എല്ലാ ട്രീസും ലോങ് ആവാം, ആവാതിരിക്കാം, കുറച്ചെന്നല്ല, സം ട്രീസ് ആർ ലോങ് എന്ന് മാത്രമുണ്ട്, അതുകൊണ്ട് എല്ലാ ട്രീയും ലോങ് ആണെന്നില്ല. ദെൻ സം ജംഗിൾസ് ആർ ലോങ്, സം ജംഗിൾസ് ആർ ലോങ്, അപ്പൊ അതും പോസിബിൾ അല്ല. നോക്കിയൊക്കെ ഈ ജംഗിൾ ലോങ്ങും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? കറന്റ് ജംഗിളും ട്രീസും തമ്മിൽ റിലേഷൻ ഉണ്ട്, അതുകൊണ്ട് അത് എന്ത് റിലേഷൻ ആണ്? നോൺ റിലേഷൻ ആണ്. പക്ഷെ നോൺ റിലേഷൻ അല്ല പറഞ്ഞത്, അപ്പൊ അതും പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ മൂന്ന് കണ്ടീഷൻ പോസിബിൾ അല്ല എന്നുള്ള രീതിയിൽ ഒരൊറ്റ ഫോളോ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ഫോളോസ്. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. ദെൻ നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, സം ബാഗ്സ് ആർ കവേഴ്സ്, സം ബാഗ്സ് ആർ കവേഴ്സ്, സം ബാഗ്സ്, കുറച്ച് ബാഗ് എന്നാണ് കവേഴ്സ് എന്ന് പറയുന്നത്, സം ബാഗ്സ് ആർ കവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഓൾ ഷീറ്റ്സ് ആർ കവർ, എല്ലാ ഷീറ്റ്സും കവർ ആവണമെങ്കിൽ ഈ കവറിനുള്ളിലത്തെ ചെറിയൊരു സർക്കിൾ ആവണ്ടേ, ഷീറ്റ് എല്ലാ ഷീറ്റും, എല്ലാ ഷീറ്റും കവർ ആണെങ്കിൽ ഈ ഷീറ്റിന് ചുറ്റിലുള്ള വലിയ സർക്കിൾ ആയിരിക്കണം കവർ. ദെൻ കൺക്ലൂഷൻ എന്നാണ് അവർ നമ്മളോട് പറഞ്ഞില്ലേ, ഓൾ കവേഴ്സ് ആർ ഷീറ്റ്, എല്ലാ കവറും ഷീറ്റ് ആവുന്നതാണ് പറഞ്ഞത്. പക്ഷെ നമ്മളോട് പറഞ്ഞത് ഓൾ ഷീറ്റ്സ് ആർ കവർ ആണെങ്കിൽ എല്ലാ ഷീറ്റ്സും കവർ ആണെന്ന് പറഞ്ഞിട്ട്, പിന്നെ അവർ പറയുന്നത് സം കവർ ആ ഷീറ്റ് എന്ന് പറഞ്ഞാലും ഓക്കെ ആണ്. പക്ഷെ അവർ പറഞ്ഞത് ഓൾ കവർ ആ ഷീറ്റ് എന്ന് നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല. ഓക്കെ, ദെൻ സം ബാഗ്സ് ആർ ഷീറ്റ്, സം ബാഗ്സ് ആർ ഷീറ്റ്, അതും നോക്കിയൊക്കെ ഈ ബാഗും ഷീറ്റും തമ്മിൽ നമുക്ക് ഒരു റിലേഷൻ വന്നിട്ടില്ല, ആവാം ആവാതിരിക്കാന്ന് മാത്രമേ നമുക്ക് ഉറപ്പുള്ളൂ. അത് അവർ പറഞ്ഞിട്ട് അവർ ഷുഗർ കേസ് പോലെ പറഞ്ഞിരിക്കുകയാണ്, കുറച്ച് ബാഗ് എന്തായാലും ഷീറ്റ് തന്നെ, അപ്പൊ അതും പോസിബിൾ അല്ല. അപ്പൊ എന്താണ് നൈദർ കൺക്ലൂഷൻ, വൺ ഓർ നോ ടു ഫോളോസ്. ഓക്കെ, ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്, സം മെൻ ആർ ബംഗാളീസ്, കുറച്ച് മെൻ എന്ന് പറയുന്നത് ബംഗാളീസ് എന്ന് പറയുന്നത്, സം മെൻ, സം മെൻ ആർ ബംഗാളീസ് എന്ന് പറയുന്നത്, സം മെൻ ആർ ബംഗാളീസ്, ഓൾ വുമൺ ആർ ബംഗാളീസ്, എല്ലാ വുമണും ബംഗാളീസ് ആണെങ്കിൽ, എല്ലാ വുമണും ബംഗാളീസ് ആണെങ്കിൽ ആ വുമണിന്റെ സർക്കുലറിന്റെ ഉള്ളിൽ ബംഗാളീസിന്റെ ഉള്ളിൽ വന്നത് നല്ല, എല്ലാ വുമണും ഇപ്പൊ ബംഗാളീസ് ആയി. എന്നിട്ട് അവർ കൺക്ലൂഷൻ തന്നു, നോ ബംഗാളി ഈസ് എ മാൻ, അതൊരിക്കലും പറയാൻ പറ്റില്ല, കുറച്ച് ബംഗാളി ഓൾറെഡി മാൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വിചാരിച്ചിട്ട് നോ ബംഗാളി ഈസ് എ മാൻ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ അത് പോസിബിൾ അല്ല. സം വുമൺ ആർ മാനെ, അത് നമുക്ക് പറഞ്ഞിട്ടില്ല, വുമണും മെനും തമ്മിലുള്ള കണ്ടീഷൻ പറഞ്ഞിട്ടില്ല, വുമൺ ബംഗാളി എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വുമണും മെനും തമ്മിലുള്ള കണ്ടീഷൻ ഒരു റിലേഷൻ നമുക്ക് തന്നിട്ടില്ല. ഓൾ വുമൺ ആർ മാൻ, ഓൾറെഡി ഓൾ വുമൺ ആർ ബംഗാളീസ് എന്ന് പറഞ്ഞാൽ സം വുമൺ ആർ സം ബംഗാളീസ് ആർ മെൻ എന്ന് പറഞ്ഞാൽ ഓക്കെ ആണ്, പക്ഷെ ഇവിടെ ഓൾ വുമൺ ആർ മെൻ ആയിരിക്കും ഒരു ചാൻസ് ഇല്ല. എന്തായാലും വുമൺ കുറച്ച് ബംഗാളീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ബംഗാളീസിൽ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് വുമൺ ഉള്ളത്, അപ്പോൾ ഓൾ വുമൺ ആർ മെൻ എന്നുള്ളത് പോസിബിൾ അല്ല. നോ വുമൺ ഈസ് എ മാൻ, നോ വുമൺ ഈസ് എ മാൻ, നോ വുമൺ, നോ വുമൺ ഈസ് എ മാൻ, മാനും വുമണും തമ്മിലെ റിലേഷൻ നമുക്ക് ഇല്ല, കൺമുന്നിലില്ല കറന്റ്ലി, അപ്പൊ അതും പോസിബിൾ ഇല്ല. അപ്പൊ എന്താണ് ഐദർ നൺ ഓഫ് ദ കൺക്ലൂഷൻ ഫോളോസ് എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്, പക്ഷെ അത് നമ്മുടെ മുന്നിലില്ല. അപ്പൊ നമ്മൾ ഐദർ എന്നുള്ള ആ ഓപ്ഷൻ, പിന്നെ നമ്മൾ നോക്കേണ്ടത് ഒരിക്കലും പിന്നെ ഒന്നും നോക്കിക്കില്ല, ബോത്ത് അങ്ങനത്തെ ഒരൊറ്റ കണ്ടീഷൻ നോക്കിയിട്ട് കാര്യമില്ല, ഈ ഐദർ എന്നുള്ള കേസ് നോക്കിയിട്ടേ കാര്യമുള്ളൂ. അപ്പൊ അവരെന്താണ് എഴുതിയിരിക്കുന്നത്, ഐദർ കൺക്ലൂഷൻ ടു ഓർ ത്രീ ഓർ ഫോർ ഫോളോസ്, രണ്ട് മൂന്ന് ഓർ മെന്നാണ്, ഓക്കെ ഫോർ ഫോളോസ്, ഈ മൂന്നെണ്ണം ഐദർ എന്ന് പറഞ്ഞ കണ്ടീഷനിൽ അവർ റിലേറ്റ് ചെയ്തു, ചിലപ്പോ സം മൂന്നാർ മെൻ ആവാം, അല്ലെങ്കിൽ ഓൾ മൂന്നാർ മെൻ ആവാം, നോ വുമൻസ്. അപ്പൊ ഈ എന്നിസ് നോക്കിയത് മൂന്നാർ മെൻ, വുമൺ മെൻ, വുമൺ മെൻ, വുമൺ മെൻ, വുമൺ മെൻ, അപ്പൊ അതുകൊണ്ട് അവര് ഐദർ വെച്ചിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഐദർ കൺക്ലൂഷൻ ടു ത്രീ ഓർ ഫോർ ഫോളോസ്. അപ്പൊ ഈ ഐദർ എന്ന് പറഞ്ഞ കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു കേട്ടോ, രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലേ, അപ്പൊ ഐദർ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇത് മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, സം ബോയ്സ് ആർ ഇൻ ക്ലാസ് ടു, സം ബോയ്സ് ആർ ഇൻ ക്ലാസ് ടുവിലാണ്, അപ്പോ കുറച്ച് ബോയ്സ്, കുറച്ച് ബോയ്സ്, കുറച്ച് ബോയ്സ് ക്ലാസ് ടുവിലുണ്ട്, ക്ലാസ് ടുവിലുണ്ട്. ദെൻ ശേഖർ ഈസ് നോട്ട് ഇൻ ക്ലാസ് ടു, അപ്പോ ഈ ക്ലാസ് ടുവിലെ ശേഖർ ഇല്ല. ഓക്കെ ഓക്കെ, എന്നിട്ട് ആരും ശേഖർ ഈസ് നോട്ട് എ ബോയ്, അത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല, ബോയ് ആണോ
ഗേളാണെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. ശേഖർ ക്ലാസ് ടൂവിലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ക്ലാസ് ടൂവിൽ ഒരു ഭാഗം കുറച്ച് പേര് ബോയ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ബാക്കി കുറച്ച് പേര് ഗേൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ശേഖർ അതിന്റെ ഐഡന്റിറ്റി അതിലൂടെ ഒരിക്കലും മനസ്സിലാവുന്നില്ല. നോ ക്ലാസ് ടു സ്റ്റുഡന്റ് ഈസ് ബോയ്. എന്തായാലും സം ബോയ്സ് ആർ ഇൻ ക്ലാസ് ടു, ക്ലാസ് ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ട് നോ കേസ് പറഞ്ഞിട്ടുണ്ട്, നോ ക്ലാസ് ടു സ്റ്റുഡന്റ് ഈസ് ബോയ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതെന്തായാലും ഈ സ്റ്റേറ്റ്മെന്റിന്റെ നേരെ ഇന്ത്യയുടെ ഓപ്പോസിറ്റ് അല്ലേ, അപ്പൊ അത് ഫോളോ ചെയ്തില്ല. ശേഖർ ഈസ് എ ബോയ്, ശേഖർ ബോയ് ആണെന്ന് പറയുന്നത്. ശേഖരം പോയതെന്നുള്ള ഒരു ലേസ് നമുക്ക് നമ്മുടെ മുന്നിലില്ല, അപ്പൊ അത് പോസിബിൾ അല്ല. അപ്പൊ നോക്കിയൊക്കെ മൂന്ന് കണ്ടീഷൻ പോസിബിൾ അല്ല. അപ്പൊ നൈദർ കണ്ടീഷൻ ഫോളോസ് ഇല്ല, പക്ഷെ അതിൽ ഐദർ വൺ വൺ ഓർ ത്രീ, ഐദർ വൺ ഓർ ത്രീ നമ്മൾ കേസ് നോക്കി. ശേഖർ ഈസ് നോട്ട് എ ബോയ്, ശേഖർ ബോയ് ആവാം ആവാതിരിക്കാം, ശേഖർ ഈസ് എ ബോയ്, രണ്ട് കണ്ടീഷൻ ഉണ്ട്. എൻഡിസ് രണ്ട് സെയിം ആണ്, ശേഖർ ബോയ് തന്നെയാണ് നമ്മൾ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഐദർ കൺക്ലൂഷൻ വൺ ഓർ ത്രീ ഫോളോസ്. അപ്പൊ അതാണ് അതിന്റെ ഉത്തരം പറയുന്നത്. Then, next case, all trees are plants. എല്ലാ ട്രീസും പ്ലാന്റ്സ് ആണെന്നുണ്ട്, എല്ലാ ട്രീസും പ്ലാന്റ്സ് ആണെന്നുണ്ട്. അപ്പൊ ഓൾ ട്രീസ് ആർ പ്ലാന്റ്സ്. അപ്പൊ എങ്ങനെയാണെന്ന് ട്രീസിന്റെ ട്രീസ് പ്ലാന്റ്സിന്റെ ഉള്ളിൽ ട്രീസ് വന്നു. സം പ്ലാന്റ്സ് ആർ ക്ലൈംബേഴ്സ്, കുറച്ച് പ്ലാന്റ്സ് ആണെങ്കിൽ ക്ലൈംബേഴ്സ് ആണ്. പക്ഷെ ഈ ക്ലൈംബറും ട്രീസ് മറ്റേ ട്രീസ് നമ്മളീ ഒരു റിലേഷൻ ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ട്രീസിനായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് വരയ്ക്കാൻ. Some plants are trees. Some plants are trees. അതെന്തായാലും ഓൾ ട്രീസ് ആർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ സം പ്ലാന്റ്സ് ആർ ട്രീസ് എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യും കണ്ടോ. നോക്കിയാലും മനസ്സിലാക്കുക കുറച്ച് പ്ലാന്റ്സ് ഉള്ളത് എന്തായാലും ട്രീസ് ആണ്. ദെൻ സം ട്രീസ് ആർ ക്ലൈംബേഴ്സ്, ഈ ട്രീയും ക്ലൈംബറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ നമ്മുടെ മുന്നിലുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അത് പോസിബിൾ അല്ല. അപ്പൊ ഓൺലി കൺക്ലൂഷൻ വൺ മാത്രമാണ് ഫോളോ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സം അഡ്വക്കേറ്റ്സ് ആർ ഡോക്ടേഴ്സ്. അപ്പോ സം അഡ്വക്കേറ്റ്സ്, സം അഡ്വക്കേറ്റ്സ് ആർ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു. ഓക്കെ, ഡോക്ടേഴ്സ്. ഓൾ പ്ലേയേഴ്സ് ആർ എൻജിനീയേഴ്സ്, അല്ല, സം ഡോക്ടേഴ്സ് ആർ പ്ലേയേഴ്സ്, സം ഡോക്ടേഴ്സ് ആർ പ്ലേയേഴ്സ്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ട് എല്ലാ പ്ലേയേഴ്സും എഞ്ചിനീയേഴ്സ് ആണ്. അപ്പൊ എല്ലാ പ്ലേയേഴ്സും എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ ഈ പ്ലെയർ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിന്റെ വലിയ വട്ടത്തിനുള്ളതായിരിക്കണം, വലിയ സർക്കിളിനുള്ളതായിരിക്കണം. അപ്പൊ എല്ലാ പ്ലെയറും എഞ്ചിനീയർ ആയില്ലേ. ഓക്കെ, പിന്നെ കൺക്ലൂഷൻ നോക്കി. സം പ്ലേയേഴ്സ് ആർ ഡോക്ടർ, സം പ്ലേയേഴ്സ് ഡോക്ടറാണ്. ഓൾറെഡി പറഞ്ഞത് സം ഡോക്ടർ ആർ പ്ലെയർ എന്ന് പറഞ്ഞത്, അപ്പൊ സം പ്ലേയേഴ്സ് ആർ ഡോക്ടർ എന്ന് പറഞ്ഞത് വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സം എഞ്ചിനീയർ ആർ അഡ്വക്കേറ്റ്, ഈ എഞ്ചിനീയർ ആർ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ എഞ്ചിനീയർ അഡ്വക്കേറ്റ് നമ്മൾ എന്തെങ്കിലും റിലേഷൻ ഉണ്ട് നമ്മുടെ മുന്നിലേ? അപ്പോ ഇല്ല, റിലേഷൻ ഇല്ല. നമ്മുടെ നമുക്ക് നോക്കിയാലും മനസ്സിലാവും, അപ്പൊ റിലേഷൻ ഇല്ല. സം എഞ്ചിനീയർ ആർ അഡ്വക്കേറ്റ് പോസിബിൾ അല്ല. ഓൾ അഡ്വക്കേറ്റ് ആർ എഞ്ചിനീയർ, എല്ലാ അഡ്വക്കേറ്റും എഞ്ചിനീയർ ആവണമെന്നില്ല. നമ്മുടെ പറഞ്ഞല്ലോ എല്ലാ കുറച്ച് എല്ലാ അഡ്വക്കേറ്റും എഞ്ചിനീയർ ആവണം. ഓൾറെഡി അഡ്വക്കേറ്റ് എഞ്ചിനീയർ തമ്മിൽ റിലേഷൻ ഇല്ല, അപ്പൊ അത് ഫോളോ ചെയ്യുന്നില്ല. സം എഞ്ചിനീയേഴ്സ് ആർ ഡോക്ടേഴ്സ്, സം എഞ്ചിനീയേഴ്സ് ആർ ഡോക്ടേഴ്സ്. നോക്കിയാൽ സം കുറച്ച് എഞ്ചിനീയേഴ്സ് എന്തായാലും നമ്മുടെ പ്ലേയേഴ്സ് ഉണ്ട്, ആ പ്ലേയേഴ്സിൽ കുറച്ച് ഭാഗം ഡോക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കുറച്ച് എഞ്ചിനീയേഴ്സ് എങ്കിലും ഡോക്ടർ ആണ്. നമുക്ക് ആ ഫിഗർ നോക്കി മനസ്സിലാവാം. അപ്പൊ ഏതാണ് വണ്ണും ഫോറും? ഓപ്ഷൻ ഫോർ ആണ്. ബോത്ത് കൺക്ലൂഷൻ വൺ ആൻഡ് ഫോർ ഫോളോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മുന്നിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടാൽ നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു നാക്ക് കിട്ടിയാൽ മതി. വളരെ ഈസി ഒരു സെക്ഷൻ ആണ് ഈ സിലബസ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം കാണുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും, പക്ഷെ നിങ്ങൾ പ്രോബ്ലം ചെയ്ത് ചെയ്ത് നിങ്ങൾ ഒരു ട്രാക്കിലെത്തിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു രണ്ട് ക്വസ്റ്റ്യൻ ഇതായിരിക്കും. എങ്ങനെ വന്നാലും വളരെ ഈസിയാണ് ഈ ടോപ്പിക് എന്ന് പറയുന്നത്. എല്ലാവരും പഠിക്കുന്നു വിചാരിക്കുന്നു. താങ്ക് യു, താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.